നോക്കുമ്പോൾ മനസ്സിലായോ, നമ്മളൊക്കെ ഓർക്കും ഇത് ബ്രിഞ്ചാളായിരിക്കുന്നു, പക്ഷെ അല്ല, ഇതൊരു സൈസ് മുളകാണ്. ഞാനും ആദ്യം ഓർത്തു ഇതൊരു ബ്രിഞ്ചാളായിരിക്കും എന്ന്, പക്ഷേ എന്നോട് പറഞ്ഞു ഇത് ബ്രിഞ്ചാളല്ല മുളകാണ്. ഇതുപോലെ മനോഹരമായ ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളും നമ്മുടെ ഈ പ്രകൃതിയിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഈ പ്രകൃതിയിലുള്ള ഒരു കുഞ്ഞു വ്യൂവും പ്രകൃതിയിലെ സൗന്ദര്യത്തെയൊക്കെയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് നല്ല മനോഹരമായ സ്ഥലം, ആ സ്ഥലത്തൊരു വ്യൂ ഒക്കെ ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് പോകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ എത്താറായി. ഞാൻ പറഞ്ഞ വ്യൂ കണ്ടിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സാധാ വാഴയല്ല, ഇത് ഔഷധ ചെടിയാണ്. കല്ലുവാഴ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ വാഴച്ചുണ്ടൊക്കെ നിൽക്കുന്നത് കണ്ട റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെയാണ്. പിന്നെ ഈ കാണുന്ന ഞങ്ങളുടെ ടൗണാണ്, കളുത്തുക്കടവ് ടൗണാണ്. ഞങ്ങളുടെ പള്ളി, പിന്നെ ആ ടൗണിലെ കുറച്ച് കടകളും ഇതൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ മലകളാണ്. ആ വ്യൂ ഒക്കെ കാണാൻ എന്നെ സൂപ്പർ. അപ്പൊ നമ്മുടെ കപ്പയുടെ അടുത്തൊക്കെ എത്തി. കണ്ടോ എന്താ അടിപൊളിയാണ്. കണ്ടോ നമ്മുടെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു ഓലി ഉണ്ടേ. അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ചെറിയ ഓലി. അത്യാവശ്യമൊക്കെ വെള്ളമുണ്ട്, വേനൽക്കാലത്തും ചെറിയ ചെറിയ ഉറവുകളൊക്കെ ഉണ്ട്. ഈ ഫ്രൂട്ടാണ് ആത്തയ്ക്ക. ഇത് ഇവിടെ രണ്ട് മൂന്ന് മരമുണ്ട്, അതിൽ ഒരെണ്ണം ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കായ്ച്ച് നിന്നിരുന്നത്. ഇവിടെ പുളിമരമുണ്ട്, പിന്നെ പച്ചക്കറിയായിട്ട് പാവയ്ക്കയുണ്ട്, അടുതാപ്പൊങ്കയുണ്ട്, നിച്ചക്കറീനുണ്ട്, പയറുണ്ട്, മുരിങ്ങേനയുണ്ട്, പിന്നെ ഇഞ്ചി കൃഷിയുണ്ട്. മെയിനായിട്ട് കപ്പയാണ്. പിന്നെ ഈ അടുതാപ്പൊങ്കയും നിച്ചക്കറീൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങളെ കാണിക്കാം. ഇപ്പം അതിൻ്റെ സീസണല്ല. മലയാള